കുഴൽപ്പണത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, മറ്റുള്ള പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ കുഴൽപ്പണം അല്ലെങ്കിൽ ഹവാല നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ്. ഇപ്പോൾ അത് പത്രമാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള കേസുകളും ഇതിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഹവാല വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ഹവാല എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഹവാലയും കള്ളപ്പണവും ഹവാലയും അതുപോലെ തന്നെ ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ തമ്മിൽ വലിയൊരു ബന്ധം കൂടി നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുന്നു, എങ്ങനെയാണ് ഹവാല വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഴൽപ്പണം വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായി നമ്മളിതിനെ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ പേരാണ്. പേര് ഒന്നാമത്തത് കുഴൽപ്പണം, രണ്ടാമത്തത് ഹവാല. ഹവൽ എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് ഹവാല ഉണ്ടാകുന്നത്. ഹവൽ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹാൻഡ് ഓവർ, ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നൊരു വേർഡാണ്. ഇതിൽ നിന്നാണ് ഹവാലയായി പിന്നീട് മാറുന്നത്. എന്നാൽ കുഴൽപ്പണം അതൊരു എല്ലായിടത്തും സുപരിചിതമായ ഒരു പേരാണ് കുഴൽപ്പണം. എന്താണ് കുഴൽപ്പണം, എന്തിനാണ് കുഴൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. PVC പൈപ്പാണെങ്കിൽ ഒരു ലിക്വിഡായിട്ടുള്ളൊരു ഫോമിനെ നമ്മളൊരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു കേടും കൂടാതെ എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് PVC പൈപ്പ്, മെറ്റൽ പൈപ്പ് അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള കുഴലാണെങ്കിലും. അതുതന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് കുഴൽപ്പണം എന്നുള്ളത്. ഇനി ഇതെങ്ങനെ മാർക്കറ്റിൽ ബാധിക്കുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് നോക്കുന്നത്. ഇത് ഇല്ലീഗലാണ്, ഒരിക്കലും ലീഗലായിട്ടുള്ള ഒരു ഫോമല്ല കുഴൽപ്പണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെ ഇത് ചെയ്യുന്നു, ഇതിനെ സഹായിക്കുന്ന അവരൊക്കെ തന്നെ ഇതിൻ്റെ നിയമത്തിൻ്റെ ചുവടിൽ വരുന്ന ആളുകളാണ്. എന്നാൽ ഇതെങ്ങനെയാണ് പോകുന്നത്, എന്താണ് ഇതിന് നടക്കുന്നത്? ഒന്നാമത് നമുക്ക് രണ്ടാളുകളെ, പണം അയക്കുന്നതും പണം സ്വീകരിക്കുന്നതുമായ രണ്ടാളുകളെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഒന്ന് നമുക്ക് മിഡിൽ ഈസ്റ്റിലുള്ള അബ്ദുള്ളയെ പ്ലേസ് ചെയ്യാം, രണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള സുരയെ പ്ലേസ് ചെയ്യാം. ഈ പേരുകളൊക്കെ വളരെ ആദർശികമാണ്, ഒരിക്കലും മറ്റാരുമായി ഉദ്ദേശിച്ച് പറയുന്നതല്ല എന്ന് തന്നെ സാന്ദർഭികമായിട്ട് എല്ലാവരോടും പറയുന്നു. അബ്ദുള്ള കുറച്ച് പണം സുരയിലേക്ക് അയക്കേണ്ടതുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ലീഗലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നമുക്ക് ബാങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മൊബൈൽ വാലറ്റുകളൊക്കെ ഉണ്ട്, നമുക്കതിൽ നിന്നൊക്കെ പണം സെൻഡ് ചെയ്യുന്നതാണ്. എത്ര ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പണം, നമുക്ക് എന്താണോ അനിവാര്യമായത് ആ പണം നമുക്ക് സെൻഡ് ചെയ്യാം. എന്നാൽ അബ്ദുള്ളയുടെ കയ്യിലുള്ള വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് സുരയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റും ഉപയോഗിക്കാൻ ഒന്നുകിൽ അബ്ദുള്ളക്ക് അറിയില്ല, അതല്ലെങ്കിൽ അബ്ദുള്ളക്ക് ഈ കാര്യങ്ങളിലൂടെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ട്, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള മണി കയ്യിലില്ല എന്നതുകൊണ്ടും അബ്ദുള്ള ഒരു കുഴൽപ്പണക്കാരനെ കാണുന്നു, ഒരു കുഴൽപ്പണക്കാരൻ ഏജൻറ്റിനെ കാണുന്നു. അങ്ങനെ ഒരു കുഴൽ ഏജൻറ്റിനെ കാണുകയും ഒരു ഹവാല ഏജൻറ്റിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പണം കൊടുക്കുകയും ചെയ്യുന്നു. ഈ പണത്തിന് ഇത്ര പൈസ നാട്ടിൽ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ അവരൊരു കോഡ് തരുന്നു, മൊബൈൽ നമ്പറും അബ്ദുള്ള കൊടുക്കുന്നു, അവിടുത്തെ അഡ്രസ്സും കൊടുക്കുന്നു. ഈ കോഡ് നേരെ അബ്ദുള്ള സുരയിലേക്ക് എത്തിക്കുന്നു. ഈ കോഡ് എപ്പോഴാണോ ഇവിടെ അബ്ദുള്ള പണം കൊടുക്കുന്നത്, അതേ സമയത്ത് തന്നെ ഈ കോഡ് സുര അവിടുന്ന് വിളിച്ച്, അവിടുത്തെ ഏജൻറ്റിനെ വിളിച്ച് പറയുകയാണെങ്കിൽ, ഈ കോഡ് പറയുകയാണെങ്കിൽ അത്ര എമൗണ്ട് തന്നെ തിരിച്ച് സുരയിലേക്ക് എത്തുന്നു. വളരെ സിമ്പിളായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ കുഴലിലൂടെ ഒരു മീഡിയത്തെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു ലാഗുമില്ലാതെ അത് അപ്പോൾ തന്നെ അവിടെ എത്തുന്നു. എന്നാൽ ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഇത് ഗവൺമെൻറ്റുകൾ എവിടെയും അറിയുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റേത് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അവിടെയുള്ള ഏജൻറ്റോ അല്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെൻറ് ഏജൻസികളോ മറ്റും ആരും തന്നെ ഇതറിയുന്നില്ല. എന്നാൽ ഇന്ത്യയിലുള്ള ഏജൻസിയും അറിയുന്നില്ല. അപ്പോൾ ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു മണിയാണ് ഇപ്പോൾ പാസ് ചെയ്തത്. എന്നാൽ ഈ ഒരു പൈസ എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്, അവിടെയാണ് നമുക്ക് ഇത് കള്ളപ്പണത്തെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പല രീതിയിൽ പല മാർഗങ്ങളിലൂടെയാണ് ഈ പണം ഉപയോഗിക്കുന്നത്. ഈ രാജ്യത്തെ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ള കറൻസിയാണ് കൊടുക്കുന്നത്. നാട്ടിലെത്തുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കറൻസിയും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇത് പോകുന്നുമില്ല, എന്നാൽ ഇന്ത്യയിലേക്ക് ഇത് എത്തുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ നമ്മൾ കള്ളപ്പണത്തെ ഇതിന് കുറച്ചും കൂടി, ബ്ലാക്ക് മണി ഇതിന് കുറച്ചും കൂടി ബന്ധിപ്പിക്കുകയാണെങ്കിൽ, നാട്ടിൽ ഒരുപാട് ബ്ലാക്ക് മണി ഉള്ള ഒരാൾ അദ്ദേഹം ഒരു ഹവാല ഏജൻ്റായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഈ പണമെടുത്ത് ഈ നേരത്തെ പറഞ്ഞ അബ്ദുള്ള കൊടുത്ത
ഏജൻറ്റിനെ വിളിച്ച് അല്ലെങ്കിൽ അബ്ദുള്ള കൊടുത്ത ഏജൻറ്റ് ഈ നാട്ടിലുള്ള ആൾക്ക് വിളിച്ച് എനിക്ക് അവിടെ കുറച്ച് പണം കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവിടെയുള്ള ഹവാല ഏജൻറ്റ് ഈ കള്ളപ്പണമുള്ള അല്ലെങ്കിൽ കള്ളപ്പണക്കാരൻ തന്നെ ഒരു ഏജൻറ്റായി മാറുകയും അദ്ദേഹം അത് കൊണ്ടേ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് എവിടെയും അറിയുന്നില്ല. എന്നാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. പണം ഒരു ഭാഗത്ത് നിന്ന് രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ തലത്തിൽ ഒരു ഭാഗത്ത് നിന്ന് പണം രാജ്യത്തെത്തിയിട്ടുമുണ്ട്. എന്നാൽ രാജ്യത്തേക്ക് ഈ പണം എത്തിയിട്ടില്ല. ഇനി വരാൻ പോകുന്നത് ഇതെങ്ങനെ രാജ്യത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ആ കള്ളപ്പണക്കാർ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ കള്ളപ്പണം ബ്ലാക്ക് മണി ഒരാൾ മറ്റൊരാൾക്ക് കൊണ്ടുകൊടുക്കുന്നു. അതോടുകൂടി ട്രാൻസാക്ഷൻ അവിടെ അവസാനിക്കുന്നു. പക്ഷേ ഇനിയും ബാക്കി നിൽക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ഒരു കുഴൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഈ ഹവാല ഏജൻറ്റ് കൊടുത്ത പണം എങ്ങനെയാണ് ഇനി നാട്ടിലെത്തുക? ഒരു വലിയ മാർഗമുണ്ട്, ഗോൾഡ് സ്മഗ്ലിംഗ്. നമുക്ക് എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും കേൾക്കുന്നൊരു പേരാണ് പല എയർപോർട്ടുകളിൽ നിന്നും ഗോൾഡ് പിടിച്ചെടുത്തു എന്നുള്ളത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫോർമാറ്റ്. ഗോൾഡ് ഇവിടെ നിന്ന് പല ആളുകളുടെ കയ്യിൽ, ഒരാൾ മാത്രമല്ല പല ആളുകളുടെ കയ്യിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയുള്ള ഗോൾഡുകൾ ഇവിടെ നിന്ന് കൊടുത്തുവിടുന്നു. അത് നാട്ടിൽ പോയി കളക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഗവൺമെൻറ് പല സ്ഥലങ്ങളിൽ പിടിക്കുന്നത്. ചിലതൊക്കെ പിടിക്കാതെ പോകുന്നുണ്ടാവും. എങ്കിൽ പോലും മാക്സിമം നമ്മുടെ നാട്ടിൽ ഇത് ഗവൺമെൻറ് പിടിച്ച് വെക്കുന്നുണ്ട്. പിന്നീട് അത് തിരിച്ചു കൊടുക്കുന്നില്ല. അത് വലിയ പ്രശ്നങ്ങളിലേക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയാണ് ഇത് അവിടെ എത്തുന്നത്. ഇനി കള്ളപ്പണക്കാരെങ്ങനെ പിടിക്കും? ശരിക്കും അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമൊക്കെ നമ്മൾ പയറ്റിയിട്ടും ഒന്നും നടക്കാതെ പോയിട്ടുണ്ട്. ഇനി എങ്ങനെ ഈ ഒരു പണത്തെ അവിടെ എത്തിച്ചു എന്നതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പണം ഇനി വേറൊരു മാർഗത്തിൽ കൂടി ചിലപ്പോൾ ഈ ഹവാല ഏജൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മണി ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ബ്ലാക്ക് മണി ഹോൾഡ് ചെയ്യുന്ന ആൾ പലപ്പോഴായിട്ട് വിദേശത്തേക്ക് വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഹവാല ഏജൻറ്റുമാരുണ്ട്. അവർക്കും കൂടിയാണ് ഈ ഹവാല ഏജൻറ്റും ബ്ലാക്ക് മണിയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്നത്. ഇങ്ങനെ ബ്ലാക്ക് മണിയും ഹവാല ഏജൻറ്റും ഒരു വലിയ ഒരു അന്തർധാര സജീവമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. ഒന്നെങ്കിൽ ഇത് സ്മഗ്ലിങ്ങിലൂടെ വരുന്നു, രണ്ടാമത് ഇങ്ങനെ ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന അല്ലെങ്കിൽ വൈറ്റാവുന്നില്ല, ഇതർത്ഥത്തിൽ അവിടെ തന്നെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നാട്ടിലെങ്ങനെയാണ് ബ്ലാക്ക് മണി ഇത് ഉപയോഗിക്കുന്നത്? ഇതിപ്പോൾ സുരക്ക് കിട്ടി. സുര ഉപയോഗിക്കുന്നത് ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങാനാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ എഴുത വെച്ചിട്ടുള്ള പണം, ഇത് വളരെ ചെറിയ രീതിയിൽ ഇതൊരു വൈറ്റാവുന്ന ഒരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടി അവിടെ വാങ്ങുമ്പോൾ ആ പ്രോപ്പർട്ടി രേഖാമൂലം എഴുതി വെക്കപ്പെട്ട ഒരു അതിൻ്റെ ഒരു പൈസ ഉണ്ടാവും. അതിനപ്പുറത്തേക്കാണ് അതിൻ്റെ പൈസ പറയാം, മോഹവിലയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് വില എന്നൊക്കെ പറയുന്ന ആ വിലയിൽ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ഈ ഒരു രേഖയിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം കുറഞ്ഞൊരു രേഖയിലുള്ള ആ പണം ഒരു വൈറ്റാകുന്ന രീതിയിലേക്ക് മാറുകയും പിന്നീട് വരുന്നതെല്ലാം തന്നെ ബ്ലാക്കിലേക്കാവുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമതൊരാളിലേക്ക് ഈ ബ്ലാക്ക് മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അവിടെയും ഇതിന് ടാക്സോ മറ്റോ ഒന്നും രാജ്യത്തിന് കൊടുക്കുന്നില്ല. മൂന്നാളുകൾ ഇതിൻ്റെ ബ്ലാക്ക് മണിയുടെ കൈവശക്കാരായി മാറുന്നു. അങ്ങനെ മാർക്കറ്റിനെ ഇത് പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം എങ്ങനെയാണ് നമുക്ക് ബാധിക്കുക എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഇതിൽ വലിയ ഫ്ലക്ച്വേഷൻസ് വരുന്നു. ഇതിലെ മണി എങ്ങനെയൊക്കെ വരുന്നു എന്നും ഇന്ത്യയിൽ അത് എവിടെയൊക്കെ എത്തുന്നു എന്നും എവിടെയൊക്കെയാണിത് പോകുന്നതെന്നും ശരിക്ക് ഗവൺമെൻറ് അറിയാതിരിക്കുന്നു. ടാക്സ് ഗവൺമെൻറ്റിലേക്ക് വരാതിരിക്കുന്നതോടുകൂടി ഇപ്പോൾ മാർക്കറ്റിൽ എത്ര പണമുണ്ട് എന്ന് ഗവൺമെൻറ് മനസ്സിലാകാതാവുകയും യഥാർത്ഥത്തിൽ ചില സമയങ്ങളിൽ പണ ലഭ്യത കുറക്കുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ബ്ലാക്ക് മണിയും അല്ലെങ്കിൽ ഈ ഹവാലയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി കുറച്ച് ഹവാലക്കാർ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ കിട്ടുന്ന അല്ലെങ്കിൽ വിദേശത്ത് കിട്ടുന്ന പണം ഇന്ത്യയിൽ കിട്ടുന്ന പണവുമായി നോക്കിയിട്ട് കുറച്ച് പണം ഇവർ മറ്റുള്ള വിദേശ സ്വിസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളിലേക്ക് ഇടുകയും പിന്നീട് അവിടെ അത് സ്വരൂപിച്ച് വെക്കുകയും അത് നാട്ടിലെ ബ്ലാക്ക് മണിക്കാരുമായിട്ട് ആ അക്കൗണ്ടിനെ ബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുമുണ്ട്. പലതരത്തിലുള്ള ബ്ലാക്ക് മണിയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ഹവാല നടത്തുന്നത്. ഇനി എന്തുകൊണ്ടാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഹവാല ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ആദ്യകാലങ്ങളിലെ പ്രവാസികൾ ഇത് ഉപയോഗിച്ചിരുന്നത് അവർക്ക് ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു. ആ അജ്ഞത ഇവർ ഉപയോഗിക്കുകയും ഹവാല ഏജൻറ്റുകൾ ഇത് ഉപയോഗിക്കുകയും നാട്ടിലെ ചില കള്ളപ്പണക്കാർ ഇത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സിങ് നടന്നിരുന്നത്. പിൽക്കാലത്ത് അതങ്ങനെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പിൽക്കാലത്ത് ഉപയോഗിക്കുന്ന കുറച്ചാളുകളുടെ രണ്ടാമത്തെ ആളുകളാണ് അവർക്ക് വർക്ക് പെർമിറ്റ് കറക്റ്റായിട്ടുണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ ID കൊടുത്ത് അവർക്ക്
പണം അയക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അവർ ഹവാല അച്ചനെ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ കുറച്ച് ആളുകൾ, അവർക്ക് ഒരു പെർമിറ്റ് ചെയ്ത വർക്കുണ്ടാവും, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഗവൺമെൻറ് ഇത്രയാണെന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ അവിടുത്തെ ഗവൺമെൻറ് ഇത്രയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിലേറെ പണം വരികയും അവർക്ക് ഈ പണം നാട്ടിലെത്തിക്കുകയും ചെയ്യണമെങ്കിൽ അവർ ഹവാല ഏജൻറ്റിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം. എന്തായാലും ഇത് ഇല്ലീഗലാണ്, ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. എന്തായാലും ഇത് രാജ്യത്തെത്തുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ സാമ്പത്തിക ഘടനയിലൊക്കെ വലിയ മാറ്റം വരുന്നു. ലോകത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ഹവാല തലസ്ഥാനം അല്ലെങ്കിൽ ഹവാലയുടെ വരവ് കൂടിയ പ്രദേശം കേരളമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത്രത്തോളം ഹവാലയാണ്, മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പണമാണ് ഹവാലയിലൂടെ ഇന്നും കേരളത്തിലേക്ക് എത്തുന്നത്. അത് പലതരത്തിലുള്ള സ്മഗ്ലിങ്ങിലേക്ക് നയിക്കുന്നു എന്നതാണ്. എന്നാൽ രാജ്യത്തിന് ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, രാജ്യത്തിന് ഇത് ബാധിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഇത് ചില വിധ്വംസക ശക്തികളിലേക്ക് ഈ പണം എത്തുകയും അല്ലെങ്കിൽ ഇത് തീവ്രവാദ ബന്ധത്തിലേക്ക് പോവുകയും ഈ പണങ്ങൾ ഇൻ്റർനാഷണൽ തലത്തിലോ നാഷണൽ തലത്തിലോ ആയ പ്രദേശങ്ങളിൽ ഇത് എത്തിപ്പെടുന്ന ചില കൈകൾ അത് തീവ്രവാദ ഗ്രൂപ്പുകളിലാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അത് അന്വേഷിച്ചെത്തുമ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി മാറുകയും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു വലിയ ഗാംബ്ലിംഗ് പ്രോസസ്സിങ്ങാണ്. അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനെ ഇല്ലാതാക്കേണ്ടതും കൂടി നമ്മുടെ അനിവാര്യമായ ഘടകമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നന്ദി, നമസ്കാരം.